നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാവറട്ടിയിൽ സിപിഎം പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് പൂർണ്ണം. ചന്ദ്രാപ്പിനി 17 കല്ലിൽ ബൈക്കിലെത്തിയ യുവാക്കൾ വഴിയാത്രക്കാരിയായ വീട്ടമ്മയുടെ 5.5 മാല കവർന്നു. കൊപ്രക്കളത്തെ സ്വകാര്യ ഹോട്ടലിന് ഹെറിറ്റേജ് പദവി പുതുക്കി നൽകരുതെന്നും ബാർ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഹോട്ടലിന് മുന്നിൽ സ്ത്രീകൾ ഉൾപ്പെടെ ജനങ്ങളുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. പാവറട്ടിയിൽ സിപിഎം പ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ച് എൽഡിഎഫ് ജില്ലയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തീരദേശത്ത് പൂർണ്ണം. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്തിയില്ല. ഹർത്താൽ ആനുകൂലികൾ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. ചന്ദ്രാപ്പിനിയിൽ നടന്ന പ്രകടനത്തിന് എം കെ ഫൽഗുണൻ, വി കെ ജ്യോതിപ്രകാശ്, എം കെ ചന്ദ്രൻ, കെ കെ ഗിരിജൻ, ടി കെ അബ്ദുൽ മജീദ്, എം എം ശശീന്ദ്രബാബു എന്നിവർ നേതൃത്വം നൽകി. കൈപ്പമംഗലത്ത് നടന്ന പ്രകടനത്തിന് പി എം അഹമ്മദ്, എം സി ശശിധരൻ, വി ആർ ഷൈൻ, മുഹമ്മദ് ചാമക്കാല എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനത്ത് നടന്ന പ്രകടനത്തിന് പി കെ ആറുമുഖൻ, സി എം വേലായുധൻ, എൻ കെ അബ്ദുൽ നാസർ എന്നിവർ നേതൃത്വം നൽകി. സി പി എം വലപ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിന് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി ആർ ബാബു, പി എ രാമദാസ്, ജിതേന്ദ്ര ബാബു, കെ ആർ മുരളി, സി പി പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. എൽ ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സി പി ഐ എം നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്രയാർ പോളി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ടി കെ ദേവദാസ്, ജഗന്നിവാസൻ ഇയാനി, എം കെ മോഹനൻ, എം ആർ ദിനേശൻ, ലാൽ സിംഗ് ഇയാനി, കെ ബി ഹംസ എന്നിവർ സംസാരിച്ചു. ഹർത്താലിനിടയിൽ കൊടുങ്ങല്ലൂരിൽ വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് 2 പേർ പിടിയിൽ. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ടി കെ എസ് പുരം ക്ഷേത്രത്തിന് സമീപമാണ് കല്ലേറുണ്ടായത്. ബൈക്കിലെത്തിയ 3 അംഗ സംഘമാണ് വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞത്. തൃശൂർ ഐ സി ഐ സി ഐ ബാങ്കിലെ ജീവനക്കാരൻ ഇരിഞ്ഞാലക്കുട പോക്കരിപറമ്പിൽ പ്രവീണിന്റെ സ്വിഫ്റ്റ് കാറിന്റെ ചില്ലാണ് തകർന്നത്. മറ്റു പല വാഹനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായെങ്കിലും വാഹനങ്ങൾ നിർത്താതെ പോയി. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊപ്രക്കളത്തെ സ്വകാര്യ ഹോട്ടലിന് ഹെറിറ്റേജ് പദവി പുതുക്കി നൽകരുതെന്നും ബാർ അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് ഹോട്ടലിന് മുന്നിൽ സ്ത്രീകൾ ഉൾപ്പെടെ ജനങ്ങളുടെ പ്രതിഷേധം. ഹോട്ടലിന് നിലവിലുണ്ടായിരുന്ന ഹെറിറ്റേജ് പദവിയിൽ ഇവിടെ ബാറും പ്രവർത്തിച്ചിരുന്നു. ബാറിനെതിരെ മാസങ്ങളായി വെൽഫെയർ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനിടെ സമരസമിതിയും തണൽ റെസിഡൻസ് അസോസിയേഷനും കൂരിക്കുഴി മഹലും നൽകിയ പരാതിയെ തുടർന്ന് അധികൃതർ ഹോട്ടലിൽ പരിശോധനയ്ക്കെത്തിയിരുന്നു. പരിശോധനയ്ക്കെത്തിയ സംഘത്തിനു മുന്നിൽ ജനങ്ങളുടെ വികാരം അറിയിക്കുന്നതിനും ഹെറിറ്റേജ് പദവി പുതുക്കി നൽകരുതുമെന്നാവശ്യപ്പെട്ടാണ് ജനങ്ങൾ സംഘടിച്ചെത്തിയത്. കോൺഗ്രസ്, സി പി എം, സി പി ഐ, സോളിഡാരിറ്റി, വെൽഫെയർ പാർട്ടി, മുസ്ലിം ലീഗ്, ഐ എൻ എൽ തുടങ്ങി മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും സമരത്തിനെത്തിയിരുന്നു. നടുങ്ങട്ടെ.
Chandrapini, Padinerangalil, Baikilithia Yuakal, Variatrakari Ivitamude, Anjerapande, Malakavarnu. Padinerangal Sodesi, Kadakel, Unnikrishnan de Baria, Chandriga de Malayan Kavarnadu. Edamutatu, Chetra Darsinam Narthi, Vitilek Madangumbol, in the Ravile Idun Sambavam. Padinare Rodil, Nurthita Baikile, Yuakalil, Puragilinayal, Irangivan, Vitame, Rodil Talivirti. Malpitutinide, Vitamede, Malakavarna Yuava, Baikil, Kutali Odapam, Rachapudugayum Jedu. മാലകവർന്നയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ലെന്ന് ചന്ദ്രിക പറഞ്ഞു. വലപ്പാട് പോലീസ് കേസെടുത്തു. ഇനിയൊരിടവേള.